എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും ഒക്കെ നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളുടെ സലു കിച്ചൻ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുതേ. അപ്പോൾ നമുക്ക് നമ്മളുടെ റെസിപ്പിയിലേക്ക് പോയാലോ. ഇന്നത്തെ നമ്മളുടെ 5:39 അതിമനോഹരമായിട്ടുള്ള പ്രഭാതമാണ് ഈ കാണുന്നത്. ഇന്ന് നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനുവേണ്ടി ഞാൻ വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുകയാണ്. 250 ml കപ്പിലാണ് 3 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു 6 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കും. അത് നിങ്ങളൊന്ന് ചതച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താലും മതിയാവും. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും അതുപോലെ തന്നെ കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കും. ഓയിൽ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഇതൊന്ന് നനച്ചെടുത്ത ശേഷം 1/2 കപ്പ് ഫ്രഷ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് പാലൊഴിച്ച് ഇതൊന്ന് കുഴച്ചു കൊടുക്കും. കുഴച്ചു കൊടുത്ത ശേഷം ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒഴിച്ച് പാകത്തിന് ചപ്പാത്തിയുടെ പരുവത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിപ്പോൾ കുഴച്ച് നമ്മളൊരു 8-10 മിനിറ്റ് എങ്കിലും ഇത് നന്നായിട്ട് കുഴക്കണം കേട്ടോ. അപ്പോൾ കുഴച്ചതിൽ എനിക്കിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് ബാക്കി വന്നത്. ബാക്കിയെല്ലാം ഞാൻ ഇതിലേക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കുഴക്കുമ്പോഴേക്കും ഇത് നല്ല സോഫ്റ്റ് മാവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ആ ബൗളിലേക്ക് വെച്ചിട്ട് പാത്രം മൂടിയിട്ട് 2 മണിക്കൂർ മാറ്റി വെക്കും. മാറ്റി വെച്ച ശേഷമാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിന് സൈഡ് ഡിഷായിട്ട് ഞാൻ ഗോബി മഞ്ചൂരിയനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ ഫ്ലവറായിട്ട് ഇളക്കിയെടുക്കും ഈ ഒരു സൈസിൽ. എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരു 2 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്ന് അതൊന്ന് ചൂടായാൽ മതി. അതിനുശേഷം ഞാനതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കോളിഫ്ലവർ ഞാൻ 2 കോട്ടിംഗ് കൊടുക്കും. ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കും. ചൂടോടുകൂടി തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ 2nd കോട്ടിങ്ങിന് വേണ്ടത് തയ്യാറാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മൈദാമാവും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു 6 ചെറിയ അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചതച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പാകത്തിനുള്ള ഉപ്പും ഇട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ദേ ഇതുപോലെ ഈ ഒരു കട്ടി വേണം കേട്ടോ. ഒരുപാട് തിക്കും ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട സോസ് തയ്യാറാക്കി വെക്കണം. അപ്പം ഒരു ബൗളിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 3 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും പിന്നെ പെർമിറ്റഡ് ഫുഡ് കളർ ഞാനിവിടെ 2 ഡ്രോപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും ഇത് എത്രയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കിയെടുക്കും. അപ്പം നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പെർമിറ്റഡ് കളർ യൂസ് ചെയ്തത്. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കേണ്ട കേട്ടോ. അപ്പം ഞാൻ ദേ ഇവിടെ നമ്മളുടെ 2nd കോട്ടിംഗ് എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോളിഫ്ലവർ ഈ കോട്ടിങ്ങിലേക്ക് മുക്കിയിട്ട് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇരുമ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടാവുമ്പോഴേക്ക് ഈ കോളിഫ്ലവർ ഓരോന്നും ഈ കോട്ടിങ്ങിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത ശേഷം ഒരു സൈഡ് റെഡി ആകുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ശരിക്കും നമുക്കിത് ഇളക്കി അതായത് എണ്ണയിലിട്ട് ഇളക്കുമ്പോൾ നമുക്കൊരു നല്ല ക്രിസ്പി ആയതിൻ്റെ ഒരു സൗണ്ട് ഫീൽ ചെയ്യും കേട്ടോ. അതുവരെ നമ്മളിതൊന്ന് ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ നല്ല തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സ്ട്രെയിനറിലേക്ക് മാറ്റുവാണ്. ഇനി ബാക്കിയിരിക്കുന്ന കോളിഫ്ലവർ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ്പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത ഓയിലില്ലേ
അതിതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, അതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവാള ഇട്ടിട്ട് വഴറ്റിക്കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കൂടി എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ഒരുപാട് ഇത് വഴലേണ്ട ആവശ്യമില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഉള്ളി ഇവിടെ ഇതേതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. നമ്മൾ ഈ സോസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമുക്ക് 2 teaspoon പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവാണ് കേട്ടോ, കണ്ടോ, അടിപൊളി കളറാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. നമ്മളുടെ കോളിഫ്ലവർ മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിത് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കണം മാവ്, ഗോതമ്പ് മാവാണ് കേട്ടോ. ഒന്നും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് കുഴക്കാം. നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഈ ഒരു രീതിയിൽ. ഞാൻ ഇനി കുറച്ച് ഗോതമ്പ് മാവ് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാൻ പോകണേ. ഞാനൊരു ഓവൽ ഷേപ്പിലാണിത് പരത്തിയെടുക്കുന്നത്. നമ്മൾ നാനൊക്കെ കണ്ടിട്ടില്ലേ, റൗണ്ട് അല്ലല്ലോ. അപ്പം ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2 garlic എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്കൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ടിട്ട് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കറുത്ത എള്ള് ഇതിൻ്റെ മീതെ കാണാം. കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഇതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, കയ്യിൽ വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചൂടായ പാനിലേക്ക് വെച്ചിട്ട് ഇത് ചുട്ടെടുക്കുകയാണ് ചെയ്യണത്. നല്ല സുന്ദരി ഗാർലിക് നാൻ അല്ലേ. ഇത് ചുടാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടിട്ട് ഈ ഭാഗമാണ് പാനിലേക്ക് ടച്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം കയ്യിലൊന്ന് മുക്കിയിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം, എങ്കിലേ ഇത് സ്റ്റിക്കായി നിൽക്കത്തുള്ളൂ. അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കരുത് കേട്ടോ. നോൺ സ്റ്റിക്കിൽ ഇത് സ്റ്റിക്കാവത്തില്ല. കാസ്റ്റ് ഐറൺ പാൻ ആകുമ്പോൾ അതിൽ സ്റ്റിക്കായിരുന്നുള്ളൂ. ദോശക്കല്ലുണ്ടെങ്കിൽ അതെടുത്താലും മതി, പക്ഷെ തിരിച്ച് വെക്കാനായിരിക്കും ഹാൻഡിലുള്ള ദോശക്കല്ലെടുക്കണേ. അപ്പം ഞാൻ ഇതുപോലെ നനച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് നമ്മൾ പാനിലേക്ക് ടച്ചായി വരുന്നത്. ഇത് നമുക്കിനി പാനിലേക്ക് വെച്ചു കൊടുക്കാം. അതായത് ഫ്ലെയിം വരുന്ന ഭാഗത്ത് വേണം നമ്മളിത് വെച്ചു കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ ബബിൾസ് വരുന്നത്. ഈ സമയം നമുക്ക് ഈ പാൻ ഒന്ന് മറിച്ചു വെച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഒരുപാട് ഇത് ടച്ചാവരുത് കേട്ടോ. ഒരുപാട് ടച്ചായി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ നോക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നേരെ ഇത് താഴേക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോൺ സ്റ്റിക്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. കണ്ടോ, അപ്പോൾ നമ്മളുടെ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയം ഇതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കണം. ബട്ടറൊക്കെ ഇട്ടിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതേ നമ്മളുടെ നാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. വൺ
വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗോബി മഞ്ചൂരിയനും ഹെൽത്തി വീറ്റ് നാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ട് നല്ല കോമ്പിനേഷനാണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണിത്.